നിങ്ങളൊരു പ്രവാസിയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബന്ധുവോ കൂട്ടുകാരനോ പ്രവാസിയാണോ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം. പ്രവാസികൾ അനുഭവിക്കുന്ന ചില സാമ്പത്തിക പ്രശ്നങ്ങളും അല്ലെങ്കിൽ പ്രവാസികൾ ചെയ്യുന്ന ചില സാമ്പത്തിക തെറ്റുകളും അതിനുള്ള പരിഹാരങ്ങളുമാണ് ഇന്നത്തുള്ള വീഡിയോ അല്ലേ. വീഡിയോ അവസാനം വരെ കാണാം. അപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻഷ്യൽ രംഗത്ത് നിങ്ങൾക്കാവശ്യമായിട്ടുള്ള വീഡിയോകൾ തരുന്ന ചെറിയ ചാനലാണ്. ഈ വിഷയങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, കൂട്ടുകാരുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യാം. നമ്മൾ പലരെയും കണ്ടിട്ടുണ്ടല്ലേ, ഗൾഫിൽ 10ഓ 20ഓ 30ഓ കൊല്ലമൊക്കെ ജോലി ചെയ്ത് തിരിച്ചു വരുന്നത് വെറും കുഴയോടെ ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ ആവരുത്, അങ്ങനെയുള്ള ആൾക്കാരെ ആവാതിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. നമുക്ക് ഏത് ചെലവും അത്യാവശ്യം, ആവശ്യം, അനാവശ്യം ഇങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കാമല്ലേ. അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും ചെയ്യണം, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത്, ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്ന് രണ്ടാമതൊന്ന് ആലോചിക്കുകയും വേണം. അങ്ങനെ കൃത്യമായിട്ട് ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പകുതി പ്രശ്നങ്ങൾ തീരുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ പിശുക്ക് പിടിച്ച് ചെലവീയണം എന്നല്ല, നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ചെലവീയണം. പക്ഷേ അനാവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ചെലവെല്ലാം ചെയ്യുന്നതിന് മുൻപ് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പ്രവാസികൾ പ്രത്യേകിച്ചും അവരുടെ ആരോഗ്യ കാര്യങ്ങളിലും അവരുടെ സ്വാസ്ഥ്യത്തിൻ്റെ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് അവർ കൃത്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അളവിൽ അവർ ഉറങ്ങുന്നുണ്ടോ, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ആരോഗ്യ പരിപാലനം അവർ നടത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും, അത് എന്ത് ചിലവുള്ള കാര്യമായാലും അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അത് ചെയ്യുകയും വേണം. മറ്റൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള ഒരു ഇൻഷുറൻസ് നമുക്കുണ്ടാവണം. അതായത് നമ്മളുടെ ലൈഫ് കവർ ഇൻഷുറൻസ് ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത്. നമ്മളുടെ കാലം കഴിഞ്ഞാലും നമ്മുടെ ബന്ധുക്കൾക്ക് ഒരു ആശ്വാസം എന്നുള്ള നിലയ്ക്ക്, സാമ്പത്തികമായിട്ടൊരു ആശ്വാസം എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു നല്ലൊരു ഇൻഷുറൻസ് ഉണ്ടാവണം. ആ ഇൻഷുറൻസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, അത് ഇമെയിലുണ്ട്. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടങ്ങൾ പരമാവധി ഒഴിവാക്കണം. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു പ്രവാസിയായിട്ട് സംസാരിച്ച് മനസ്സിലായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, മിക്കവാറും എല്ലാ പ്രവാസികളുടെയും ശമ്പളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80% ലോണടച്ചും അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൊബൈൽ ബില്ലടച്ചും ഒക്കെ തീരുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊരു പരിധി സത്യമാണെന്ന് കുറച്ച് ആളുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾക്കുള്ള കടങ്ങൾ പെട്ടെന്ന് തീർക്കാനായിട്ട് ശ്രമിക്കണം. പെട്ടെന്ന് തീർക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിയ കടങ്ങൾ, പ്രത്യേകിച്ചും ക്രെഡിറ്റ് കാർഡുകൾ, അല്ലെങ്കിൽ നമ്മൾ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള ലോണുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ആദ്യമേ അടച്ച് തീർക്കണം. അതിനുശേഷം മാത്രമാണ് നമ്മൾ സമ്പാദിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ നമ്മൾ ചിലവാക്കേണ്ടത്. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ വലിയൊരു ട്രാപ്പാണ്. ക്രെഡിറ്റ് കാർഡ് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക, അതിൻ്റെ തുക കൃത്യമായിട്ട് അടയ്ക്കുക ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു കാര്യവുമാണ്. ക്രെഡിറ്റ് കാർഡിനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് മെയിലിൽ കാണാം. പല പ്രവാസികളും എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിൻ്റെ ഒരു പങ്ക് നാട്ടിലേക്ക് അയക്കുന്നുണ്ട്. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നാട്ടിലെ കാര്യങ്ങൾ ഓക്കെ ആയി എന്നാണ് പല പ്രവാസികളും ചിന്തിക്കുന്നത്. ഈ പണം അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാധ്യത തീർന്നു എന്ന് വിചാരിക്കരുത്. നാട്ടിലുള്ളവർ നിങ്ങളുടെ പണം കൃത്യമായിട്ടാണോ ഉപയോഗിക്കുന്നത്, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾക്കാണോ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്താനും, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം പണം ഉപയോഗിക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സമ്പാദ്യത്തിലേക്ക് മാറ്റാനായിട്ടുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ കൊടുക്കും. നമ്മളുടെ വരുമാനത്തിൻ്റെ ഒരു 30% സേവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മൾക്കിപ്പോൾ 100 ദിർഹമാണ് കിട്ടുന്നതെങ്കിൽ 300 ദിർഹം നമ്മൾ സേവിങ്സിലേക്ക് മാറ്റണം. അതായത് ഫ്യൂച്ചർ ആയിട്ടുള്ളൊരു സേവിങ്ങിലേക്കോ ഇൻവെസ്റ്റ്മെൻറ്റിലേക്കോ മാറ്റണം. പല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസും ഉണ്ട്. ഇപ്പം നമുക്കിതിന് മേളിൽ പല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസിൻ്റെ കാര്യം കാണാനായിട്ട് സാധിക്കും. അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രവാസത്തിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവാസിയായിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി
വെക്കേഷൻ സമയത്ത് പല പ്രവാസികളും പ്രവാസികളല്ലാതായി മാറും. നിങ്ങൾ ഏതോ ഒരു ചോക്ലേറ്റിൻ്റെ പരസ്യം കണ്ടിട്ടുണ്ടല്ലേ, നിങ്ങൾ വിശന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളല്ലാതായി തീരുമെന്ന് പറയുന്ന പോലെ വെക്കേഷൻ എടുത്ത് വരുന്ന ചിലരൊക്കെ ഉണ്ടുണ്ട്. ഗൾഫിൽ എത്ര കഷ്ടപ്പെടുന്നു അതിൻ്റെ 1000 ഇരട്ടി എൻജോയ് ചെയ്യുന്ന ഒരു ഇതിന് വേണ്ടിയിട്ടായിരിക്കും പ്രവാസികൾ വരിക. അതൊരു തെറ്റല്ല, അതൊരു തെറ്റല്ല. പക്ഷേ നമ്മൾ സാമ്പത്തിക സ്ഥിതി അറിഞ്ഞുകൊണ്ടുള്ള എൻജോയ്മെൻറ്റും അല്ലെങ്കിൽ സ്പെൻഡിങ്ങുമാണ് നമ്മളുടെ ഫ്യൂച്ചറിലേക്ക് നന്നാവുക എന്നാണ് തോന്നുന്നത്. നമ്മൾ വെക്കേഷൻ പോകുന്നതിന് മുമ്പ് പലരും കണ്ടിട്ടുണ്ട് വളരെയധികം തുകയുടെ ഗിഫ്റ്റുകൾ വാങ്ങുക, നമുക്ക് താങ്ങാൻ ആവുന്നതിലധികമുള്ള പൈസയ്ക്കുള്ള ഗിഫ്റ്റുകൾ വാങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു കണ്ടിട്ടുണ്ട്. അത് പരമാവധി നിയന്ത്രിക്കുന്നത് ഒരു നല്ല ശീലമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഗൾഫിൽ പണ്ട് നമ്മളുടെ കഴിഞ്ഞൊരു തലമുറയൊക്കെ ഗൾഫിൽ കുടിയേറിയതിന് ശേഷം ആ സമയത്ത് ഇന്ത്യയിൽ ഇത്രയും നല്ലൊരു സാധനങ്ങൾ കിട്ടുന്നതോ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളോ കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഗൾഫിൽ എന്തൊക്കെ കിട്ടുന്നോ അതെല്ലാം നാട്ടിലും കിട്ടും. അപ്പോൾ ആരും നമ്മളുടെ ഒരു സാധനങ്ങളോ ഇതുകളോ അങ്ങനെ കാര്യമായിട്ട് പ്രതീക്ഷിക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രം ഗിഫ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വാങ്ങാൻ, അതും നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് മാത്രം വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. പലപ്പോഴും ഗൾഫിലുള്ള ആൾക്കാർക്ക് ചില റിക്വസ്റ്റുകൾ വരും, എനിക്ക് ഇന്ന ഇന്ന സാധനം വേണം, അങ്ങനെ ഇങ്ങനെ സാധനം വേണം. അത് നമ്മളുടെ സാമ്പത്തിക സ്ഥിതി നോക്കിയിട്ട് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ചെയ്യുക, അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ സ്നേഹപൂർവ്വം നിരസിക്കുക എന്നുള്ളതാണ് നല്ലൊരു മെത്തേഡായിട്ട് കണ്ടിട്ടുള്ളത്. അത് നമ്മൾ ഈ ഗിഫ്റ്റ് വാങ്ങിയിട്ട് ഇത് ഒരാൾക്കും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗിഫ്റ്റ് വാങ്ങി കൊടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരും നമ്മളെ പരാതി പറയാനൊന്നും പോകുന്നില്ല. അതാണ് നമ്മൾ വെക്കേഷൻ വരുന്ന സമയത്തുള്ള കാര്യങ്ങൾ. ഇനി വെക്കേഷൻ സമയത്തെ കാര്യങ്ങളെപ്പറ്റി പറയാം. അതായത് പ്രധാനപ്പെട്ടും 2-3 കാര്യങ്ങൾക്കാണ് പ്രവാസികൾ വെക്കേഷൻ വന്നാൽ ചിലവാക്കുന്നത്. ഒന്ന്, പിരിവ്. അതായത് നാട്ടിലെ ചെറിയ പരിപാടി മുതൽ വലിയ പരിപാടി വരെ എല്ലാത്തിനും പിരിവ്. അത് പിരിവ് കൊടുക്കരുത് എന്നല്ല പറയുന്നത്, പിരിവ് നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് കൊടുക്കുക. അതായത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക നമ്മൾക്ക് നമ്മൾ എന്തുമാത്രം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തുമാത്രം അവരെ സഹായിക്കണം, നമുക്ക് എന്തുമാത്രം അതിനുള്ള കഴിവുണ്ട് എന്നുള്ളത് നോക്കി മാത്രം കൊടുക്കുക. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നാട്ടിൽ ഒരു മാസം ലീവിന് വന്ന ആൾ ആദ്യം ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വലിയൊരു വണ്ടി വാടകയ്ക്ക് എടുക്കാൻ ചെയ്യുക. നമുക്ക് ആകെ 1-ോ 2-ോ ദിവസമൊക്കെയാണ് ഇതിൻ്റെ ആവശ്യം ഉണ്ടാവുക. പക്ഷേ അവരൊരു മാസത്തേക്കുള്ള റെൻ്റൽ കാർ അങ്ങ് എടുക്കും. അത് അത്യാവശ്യമായിട്ടുള്ള ആൾക്കാരുണ്ട്, അവർ തീർച്ചയായിട്ടും അതെടുക്കണം. എന്തോ കൂടുതൽ യാത്രകളൊക്കെ ചെയ്യുന്ന ആൾക്കാർ അത് എടുക്കുന്നതാണ് കുറച്ചുകൂടെ എക്കണോമിക്കൽ. അതേസമയം 1-ോ 2-ോ ദിവസത്തിന് വേണ്ടി മാത്രം നമ്മളൊരു ഒരു മാസത്തേക്കുള്ള റെൻ്റൽ കാർ എടുക്കുക എന്ന് പറയുന്നത് അത് എക്കണോമിക്കലി മഹാ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അത് പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. നമ്മൾ വെക്കേഷൻ വരുന്നത് പൈസ അടിച്ച് കുളിക്കാനായിട്ട് മാത്രമാവരുത്. അതായത് വെക്കേഷൻ വരുന്നതെന്ന് പറയുന്നെങ്കിൽ നമ്മളുടെ ഫാമിലിയുമായാലും ഫ്രണ്ട്സുമായിട്ടും ഒരു നല്ല സമയം ചെലവഴിക്കാനായിട്ടാണ് നമ്മൾ വെക്കേഷന് വരുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു നല്ല കാര്യം. അതിനുവേണ്ടി നമുക്ക് ചെറിയ എക്സ്പെൻസിലുള്ള നല്ല എൻ്റർടൈൻമെൻറ്റ് തരുന്ന കാര്യങ്ങൾ ധാരാളമുണ്ട്. അത് നാട്ടിലുള്ള ആൾക്കാരോടോ അല്ലെങ്കിൽ കൂട്ടുകാരോടോ ഒക്കെ ചോദിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് ട്രൈ ചെയ്യാനായിട്ട് നോക്കുക. അത് നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യത്തെ വളരെയധികം സഹായിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുടുംബത്തിന് ഈ പൈസയുടെ ആ മൂല്യത്തെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പല ആളുകളുടെയും പ്രവാസത്തിലെ ജോലിയോ അല്ലെങ്കിൽ അവരുടെ ജീവിതമോ വളരെയധികം കഷ്ടപ്പാട് നിറഞ്ഞതാണ്. അതേസമയം ഇവിടെ നാട്ടിൽ അവരുടെ ഫാമിലി ആണെന്നുണ്ടെങ്കിലോ വളരെയധികം ദൂരത്തോടുകൂടി ജീവിക്കുന്ന ഫാമിലികളും ഉണ്ട് താൻ. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ നമ്മൾ നമ്മളുടെ ഫാമിലിയെ കൃത്യമായിട്ട് ഫിനാൻഷ്യൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അതായത് നമ്മൾക്ക് ഇത്രയാണ് ശമ്പളം, ഇത്രയാണ് നമ്മൾക്ക് ചിലവിനായിട്ട് വരുന്നത്, ഇത്രയാണ് നമുക്ക് ചിലവ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് കുട്ടികളെ, കുട്ടികൾക്ക് ആ ഒരു അവെയർനെസ് കൊടുക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് ഹൈസ്കൂളിന് മേലിലുള്ള കുട്ടികൾക്ക് ആ ഒരു അവെയർനെസ് കൊടുക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. അതായത് കുടുംബത്തിനെ സമ്പാദ്യത്തിൻ്റെയും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ചിലവിൻ്റെയും നമ്മളുടെ സ്വന്തം കാലിൽ നിൽക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു കിടപ്പാടുണ്ടാവുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് സമ്പാദ്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളെ കാണാൻ വരുന്ന എല്ലാവരെയും പണം കൊടുത്തൊന്നും സന്തോഷിപ്പിക്കാൻ സാധിക്കില്ല. ഒരു ഇടവേളയെടുത്ത് വരുമ്പോൾ ധാരാളം ആളുകൾ നമ്മൾ കാണാൻ വരും. എല്ലാവർക്കും 500 രൂപ അല്ലെങ്കിൽ 2000 നോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു പോകാനായിട്ട്
മറ്റുള്ള ആൾക്കാരിൽ നിന്ന് പൈസ കടം മേടിച്ച് വേണ്ടി വരും പോവാൻ. അപ്പോൾ അത് നമ്മൾ പരമാവധി ഒഴിവാക്കുക. പൈസ അത്യാവശ്യമുള്ള ആൾക്കാർക്ക് സഹായിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, അവർ സഹായിക്കുകയും വേണം. പക്ഷേ ചുമ്മാ എല്ലാവരെയും സന്തോഷിപ്പിക്കാം ഇത്ര അല്ലെങ്കിൽ 500 നോട്ട് കൊടുത്ത് സന്തോഷിപ്പിക്കാം എന്ന് പറയുന്നത് ഒരു മൂടൻ തീരുമാനമാണ്. അടുത്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവാസികളുടെ ബന്ധുക്കളെയും അവരുടെ കൂട്ടുകാർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അവർ നമ്മളുടെ ബന്ധുവോ അല്ലെങ്കിൽ കൂട്ടുകാരനോ അവിടെ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് അവിടെ ജീവിക്കുന്നത് അല്ലെങ്കിൽ അവൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്ന് മനസ്സിലാക്കാനായി ശ്രദ്ധിക്കണം. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അവനോടൊരു ആവശ്യം അങ്ങോട്ട് ഉന്നയിക്കാൻ പാടുള്ളൂ. പലരും നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ, നാട്ടിൽ പലർക്കും കിട്ടുന്നതിനേക്കാൾ ചെറിയ ശമ്പളത്തിനോ അല്ലെങ്കിൽ ചെറിയ കൂലിക്കാണ് ഗൾഫിൽ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ പുറമെ ജോലി ചെയ്യുന്നത്. അവരെ നമ്മളുടെ എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യത്വപരമായിട്ടുള്ള തീരുമാനമല്ല, അത് പരമാവധി ഒഴിവാക്കുക. അങ്ങനെയുള്ള സിറ്റുവേഷൻ അതല്ല, നിങ്ങൾക്ക് അത്രയും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അദ്ദേഹം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അല്ലാത്ത സിറ്റുവേഷനിൽ ഒഴിവാക്കുകയാണ് നല്ലത്. നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം പുറമേ നിന്ന് കൊണ്ടുവരണം, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവൻ്റേതേക്കാൾ നല്ലതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ആവശ്യപ്പെടാം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് തിരിച്ച് അതിൻ്റെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള പണമായോ മറ്റൊരു സമ്മാനമായിട്ടോ കോമ്പൻസേറ്റ് ചെയ്യാം. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചില ഫോണുകളും കാര്യങ്ങളും ഒക്കെ പുറമെ ഇന്ത്യയിലേക്കാൾ വില കുറവാണ് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഫോൺ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ ഇന്ത്യൻ വിലയെങ്കിലും നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് ഒരു നല്ല കാര്യമായിരിക്കും. അല്ലെങ്കിൽ അതിനാനുപാതികമായിട്ടുള്ള വേറെ എന്തെങ്കിലും ഒരു സമ്മാനം തിരിച്ചു കൊടുക്കുന്നത് ആണ് അതിൻ്റെ ഒരു മാന്യത. പ്രവാസിയുടെ സമ്മാനത്തിനായിട്ട് നമ്മൾ ആരും കാത്തിരിക്കരുത്. പ്രവാസി എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് അവിടെ ജീവിക്കുന്നതെന്നുള്ളത് അവിടെ പോയിട്ടുള്ളവർക്ക് പലർക്കും അറിയാൻ പറ്റും. എന്തുമാത്രം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ജീവിക്കുന്നതെന്നുള്ളത്. അതുമാത്രമല്ല, പുറമേ കിട്ടുന്ന പല സാധനങ്ങളും ഇന്ത്യയിൽ കോമ്പറ്റീറ്റീവ് പ്രൈസിന് കിട്ടുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ആ സമ്മാനത്തിനായിട്ട് കാത്തിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ആ സമ്മാനത്തിനായിട്ട് വാശി പിടിക്കുന്നത് ശരിയല്ല എന്നാണ് ഒപ്പിമോൻ്റെ അഭിപ്രായം. 10-30 വർഷമെല്ലാം ഗൾഫിലോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലോ ജോലി ചെയ്തിട്ട് 5 paisa സമ്പാദ്യമില്ലാത്തതോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു കിടപ്പാടം പോലും ഇല്ലാത്തതോ ആയിട്ടുള്ള ധാരാളം പ്രവാസികൾ നമ്മുടെ നാട്ടിലുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറേ പേരുണ്ട്. അവരുടെ ആ ഒരു സ്പെൻഡിങ് ഹാബിറ്റ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചെലവ്, അതിൽ ചിലരുടെ ചെലവ് നിയന്ത്രിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ കാര്യമേ മാറി പോകുമായിരുന്നു, അല്ലെങ്കിൽ അവർ വളരെ ഫിനാൻഷ്യൽ ഉന്നതിയിലെത്തുന്ന തരത്തിലുള്ള ഒരു ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ പലരും ചിന്തിക്കുന്ന ഒരു കാര്യം വേണ്ടേ, ഇത് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വളരെ എളുപ്പമാണ്, പക്ഷേ ഇത് പ്രാവർത്തികമാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്നാണ് നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവുക. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചാൽ ആ കാര്യത്തിലൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ഒന്നിലൊരു പ്രവാസിയാണ് അല്ലെങ്കിൽ പ്രവാസിയുടെ ബന്ധുവോ സുഹൃത്താണ്. അപ്പോൾ ഈ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കുറച്ചെങ്കിലും ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ പ്രവാസികൾ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനും അവരുടെ ഒരു ഫിനാൻഷ്യൽ സ്ഥിരതയ്ക്ക് അക്കം കൂട്ടുവാനും നമുക്ക് സാധിക്കും. അപ്പോൾ അതിനുള്ളൊരു പ്രേരണ ഈ വീഡിയോ കാണുന്നവർക്ക് ഉണ്ടാവട്ടെ എന്നുള്ള ആശംസയാണ് പറയാനുള്ളത്. അതുപോലെ ഈ വീഡിയോയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിന് എതിരഭിപ്രായം ഉണ്ടോ? ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻ്റായിട്ട് എഴുതുക. റുപ്പിമെങ്കിൻ്റെ ചാനൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, കൂട്ടുകാരുമായിട്ട് വീഡിയോസ് ഷെയർ ചെയ്യാം. അപ്പോൾ അടുത്ത തവണ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.